Hi dears, welcome back to our channel. Suji Nulil. In the end, this is a model top. 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 I am going to cut the sari. அப்ப இதே இனி அதின் ശേഷം നമുക്ക് നാലാക്കി രണ്ടാക്കിയിട്ട് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നത് ഇനി നമുക്ക് ഇതേ ദിന നാലാക്കിയിട്ട് മടക്കി വെക്കാം നമ്മൾ സാധാരണ ഒരു ചുരിദാർ അടിക്കുന്നത് പോലെ തന്നെ നാലാക്കിയിട്ട് മടക്കി വെച്ചു കൊടുക്കാം അപ്പ ഇതേ ഇനി നമ്മളുടെ കോട്ടൺ ലൈനിംഗ് ആണ് എടുത്തിട്ടുള്ള ക്രൈപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു ക്രൈപ്പ് തന്നെ എടുക്കുക ട്ടോ അപ്പ ഇനി ഇതിനെ നമുക്ക് ഇതുപോലെ തന്നെ നാലാക്കിയിട്ട് മടക്കി വെക്കാം കുറച്ച് തൊട്ട് മുകളിലേക്ക് ആക്കിട്ട് അതായത് ഫുൾ ലെങ്ത് നമ്മുടെ മെയിൻ ക്ലോത്തിന്റെ ഫുൾ ലെങ്ത് എടുക്കരുത് കുറച്ച് തൊട്ട് മുകളിലേക്ക് ആക്കിട്ട് ഒരു ഇത്തിരി കയറ്റി എടുക്കാം ശേഷം നമുക്ക് ഇതിനെ മുകളിൽ തന്നെ അതുപോലെ തന്നെ നാലാക്കി മടക്കി വെക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി നീയാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം നമ്മുടെ ഒരു സേഫ്റ്റിക്കായിട്ട് പ്രത്യേകിച്ച് ബിഗ്നേഴ്സും കൂടെ അങ്ങനെ ശ്രദ്ധിച്ചോളാം എന്നാൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇത് 7 ഇഞ്ച് ഞാൻ ഷോൾഡർ എടുത്തിട്ടുണ്ട് 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട് താഴ് ഭാഗത്തേക്കും അതുപോലെ തന്നെ എടുക്കുക ആം ഹോളിന്റെ ഭാഗത്തേക്ക് ഇത് ചെസ്റ്റായിട്ട് ഞാൻ 12 എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് 11.5 എത്രയാണ് നിങ്ങൾ ചെസ്റ്റിന് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം ശേഷം 13 ഇഞ്ച് ലെങ്ത്തിൽ നമ്മുടെ വേസ്റ്റ് ഇറക്കം ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ 1/2 മൈനസ് ചെയ്തത് ചെസ്റ്റിന്റെ 1/2 മൈനസ് ചെയ്ത് 10 ഇഞ്ച് ഇതേ ഞാനിവിടെ വീതിയും എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നമ്മുടെ ഓപ്പൺ ലെങ്ത് എടുക്കണം ഇതേ നമ്മൾ ഒരു 20-21 ഇഞ്ച് നമുക്ക് ഇതേ എടുക്കാം ഓപ്പൺ ഇല്ലാത്ത ഡ്രസ്സാണ് എങ്കിൽ കൂടിയിട്ട് നമ്മുടെ ആ ഒരു ഹിപ്പ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ 20 എടുത്ത് ഇതേ ഒരു ഷേപ്പ് തന്നെ നമുക്ക് വരച്ചു കൊടുക്കാം ശേഷം ഇതേ 1/2 ഇഞ്ച് മുകളിലേക്ക് കയറ്റിയിട്ട് ആം ഹോൾ വരക്കണം കേട്ടോ അത് ഞാൻ വിട്ടുപോയതാണ് അപ്പോൾ ഇതേ ഇനി അതൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു അടിഭാഗത്ത് എന്താ ചെയ്യുന്നത് നോക്കാം ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് പോലെയാണ് നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത് ഈ ഒരു ഭാഗത്ത് ബോക്സ് ആയിട്ടാണ് ചെയ്യുന്നത് ഇത് ഇവിടുത്തെ വീതി എത്രയാണ് നോക്കിയിട്ടുണ്ട് അപ്പോൾ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ സാരിയുടെ ആ ഒരു പീസ് ഉണ്ടല്ലോ അപ്പോൾ ഇത് വീതിയുള്ള തുണിയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തേക്ക് വീതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ മതി കേട്ടോ അപ്പോൾ ഇത് ബാക്കി വന്നിട്ടുള്ള സാരി ഇതേ ഞാൻ ഇവിടെ ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഹിപ്പ് റൗണ്ടിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് താഴെ ഭാഗത്തേക്ക് മടക്കി വെച്ചിട്ടുണ്ട് ശേഷം ഇതേ ഇവിടേക്ക് ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ കണ്ടില്ലേ ഇങ്ങനെ 4 പീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി സ്ലീവ് എങ്ങനെയാണ് മടക്കി വെക്കുന്നത് നോക്കാം അപ്പോൾ ബാക്കി വന്നിട്ടുള്ള അടുത്ത 4 പീസ് 4 ആക്കിയിട്ട് ഇതേ നമ്മുടെ ഒരു കൈയിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതേ നമ്മുടെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ബാക്കിയൊക്കെ നമ്മുടെ സാധാ സ്ലീവ് ചെയ്യുന്ന പോലെയല്ല കേട്ടോ നമ്മുടെ ഒരു പർദ്ദയുടെ ഒക്കെ സ്ലീവ് ഉണ്ടാവില്ല അതിൻ്റെ പോലെയാണ് സ്ലീവ് നമ്മൾ ആംഹോളിൻ്റെ അവിടെ നിന്നല്ല സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അവിടുന്ന് ഇതേ ഇതുപോലെ തന്നെ നേരെയാണ് വരുന്നത് ഇത് കൈൻ്റെ മൊത്തത്തിലുള്ള ലെങ്ത് ആണ് ഇത് ബാക്കി നമുക്കൊരു ബോക്സ് ടൈപ്പിലാണ് ഇതും ഇവിടെ നിന്ന് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെ യഥാർത്ഥ ലെങ്ത് എന്ന് പറയുന്നത് ബാക്കി വരുന്നിട്ടുള്ള ഒരു 13.5 ഇതൊരു 13.5 ഇഞ്ച് ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതുവരെയാണ് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് നമ്മുടെ കാര്യമായിട്ടുള്ള ലെങ്ത് വരുന്നത് കേട്ടോ ശേഷം നമുക്ക് അടിഭാഗത്തേക്കാണ് നമ്മൾ ബോക്സ് ടൈപ്പായിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ വീതിയിൽ വരച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തേക്കും ഒരേപോലത്തെ വീതിയിലാക്കിയതിനു ശേഷം വേണം നമ്മൾ മുറിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ താഴെ ഭാഗത്തേക്ക് 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് ഇങ്ങോട്ടും 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് ആ ഭാഗത്തേക്കും 6 ഇഞ്ച് എടുത്തിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേ കണ്ടില്ല ഇതിപ്പോൾ ഒരു ബോക്സ് മോഡലായി വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് വേണ്ടത് ഇതേ ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഈ ഒരു ഭാഗത്ത് പിന്നെ അതേ നമ്മുടെ ഏറ്റവും അടിയിലും ഇവിടെയും കൂടെ ആയിട്ടാണ് നമ്മൾ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ബാക്കി വന്നിട്ടുള്ള പീസ് മാറ്റി വെച്ച് എടുക്കാം ഇതേ നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ട് എടുക്കും അപ്പോൾ ഇതേ നമ്മുടെ ലൈനിങ്ങും ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചും കൂടെ ലൈനിങ് വേണം നമ്മൾ കഴിഞ്ഞ അത്ര ഒരു ലൈനിങ് അല്ല ഞാൻ കുറച്ചും കൂടെ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇവിടെ ജോയിൻ ചെയ്യും ശേഷം ഇതേ അടിയിൽ ഏറ്റവും ഇതേ എൻ്റ് ഭാഗത്തേക്ക് നിൽക്കേണ്ട അതേ ഇവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കാനുള്ളതാണ് അപ്പോൾ അങ്ങോട്ടൊന്നും വേണ്ട ബോക്സ് ഭാഗത്തേക്കൊന്നും വേണ്ട അല്ലാതെ നമ്മുടെ മെയിൻ ഭാഗത്ത് മാത്രമായിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ കുറച്ച് തൊട്ട് മുകളിലേക്ക് ആക്കിയിട്ട് കയറ്റി വെട്ടിയിട്ട് ഇതേ കണ്ടില്ലേ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ വാങ്ങി വെച്ചൊരു ക്ലോത്ത് ആയിരുന്നു അപ്പോൾ ഞാൻ അതിന് അഡ്ജസ്റ്റ് ചെയ്തതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും ഒറിജിനലായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതേ കണ്ടില്ലേ ഇതൊക്കെ ഇവിടെ എങ്ങനെ ജോയിൻ ചെയ്തെടുക്കാനുള്ള പണികളെ ഇനി ബാക്കിയുള്ളൂ
അപ്പൊ ഇവിടെയും കൂടെ ഒന്ന് ഞാനൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താട്ടെ. നമ്മുടെ ഷേപ്പ് ചെസ്റ്റ് അതുപോലെ തന്നെ ഇതേ കൈ, നമ്മൾ സ്ലീവ് നമ്മൾ കട്ട് ചെയ്യുന്നില്ല കേട്ടോ, ഇത് നേരെ ഇങ്ങോട്ടാണ് വരച്ചു കൊടുക്കുന്നത്. നമ്മൾ സാധാരണ ചെസ്റ്റും അതൊക്കെ കട്ട് ചെയ്തിട്ട് നേരെ അംഹോൾ കട്ട് ചെയ്തെടുക്കും, അപ്പം അത് കട്ട് ചെയ്യാതെ നേരെയാണ് ഇങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ സ്ലീവ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. അപ്പം ഇത് സ്ലീവിൻ്റെ ഭാഗമാണിത്. ഇത് നമ്മൾ ആദ്യം ഒന്ന് ഡ്രസ്സിങ്ങിനെ ഒന്ന് വെച്ച് കൊടുക്കുക, ശേഷം നമുക്ക് ഈ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഇതേ നമ്മുടെ ഫ്ലാറ്റ് നെക്കാണ് ഇപ്പോൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇതേ ഞാനിവിടെ ഒരു 4.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമ്മൾ ബോട്ട് നെക്കായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അപ്പം ഇതേ ഇവിടെ ഒരു 3.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ശേഷം ഇതേ ഇത് ഒന്ന് ബോക്സ് ചെയ്തിട്ട് വരച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക. ഞാനിങ്ങനെയാണ് റൗണ്ട് നെക്ക് വരക്കാറുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് വരക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് വരച്ചു കൊടുക്കുക. ശേഷം കണ്ടില്ലേ നമ്മൾ ബാക്ക് സൈഡാണ് അടുത്ത ബാക്ക് ഭാഗത്ത് ഒരു 3.5 ഇഞ്ച് വീതി എടുത്തിട്ട് ദേ ഇതുപോലെ റൗണ്ട് ചെയ്തിട്ട് തന്നെ വരച്ചു കൊടുത്തു കേട്ടോ. അപ്പം ഏകദേശം രണ്ട് ഭാഗവും തമ്മിൽ വലിയ വീതിക്ക് വ്യത്യാസമൊന്നുമില്ല. അപ്പം ഇതേ ഞാൻ എളുപ്പ പണിക്ക് വേണ്ടിയിട്ട് ഇതേ ഇതുപോലെ ഒന്ന് പ്രസ് അടിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. എന്നിട്ടൊന്ന് നിറം കൂട്ടിയിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് എപ്പോഴും. അപ്പം ഇതേ ഇതുപോലെ രണ്ട് കഴുത്തും വരച്ചു കൊടുത്തു. ഇതേ കണ്ടില്ലേ ഈ ഒരു ഭാഗവും കൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കലാണ്. അപ്പോൾ ഒന്ന് 4 ഇഞ്ച് ലെങ്ത്തും മറ്റേത് 4.5 ഇഞ്ച് ലെങ്ത്തും ആണുള്ളത്. അപ്പോൾ വലിയ വ്യത്യാസമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യത്തിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ഭാഗത്ത് വെച്ച് ലൈനിങ് അടിച്ചു കൊടുത്ത് അവിടെ വെട്ടി ശേഷം ഇതേ ചെറിയ കട്ട് കട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുറം മറിച്ചിട്ട് എടുക്കാം. ചീത്തവശത്തേക്ക് നമ്മുടെ ലൈനിങ് അങ്ങോട്ട് മറിച്ചു കൊടുത്തു. ശേഷം നമ്മൾ ഇതേ നല്ല പോലെ ഒന്ന് പ്രസ് അടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ കൂട്ടുന്ന ഭാഗമാണ്. അപ്പോൾ ഇതേ ഷോൾഡർ കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്ലീവ് ബോക്സ് ടൈപ്പ് ആണല്ലോ. അപ്പോൾ ഇതേ ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുന്ന നോക്കിക്കോളൂ. ഇതേ കണ്ടില്ലേ രണ്ട് നല്ല ഭാഗങ്ങൾ ഇതേ ഇതുപോലെ വെച്ച് കൊടുക്കുക. ശേഷം നമ്മുടെ ലൈനിങ്ങും കൂടെ വെച്ച് കൊടുക്കുക. അപ്പോഴാണ് നമ്മൾ ഇങ്ങോട്ട് മറിക്കുമ്പോൾ നല്ല ഭാഗം ഇതേ ഇതുപോലെ വരുന്നത്. രണ്ട് സ്ലീവും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ടോപ്പിൻ്റെ ഈ ഒരു ലാസ്റ്റ് ഭാഗവും ഈ ഒരു ബോക്സ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ശേഷം നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ നല്ല പീസുകളുണ്ടല്ലോ അത് മാത്രമാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ട് എടുക്കേണ്ടത്. ലൈനിങ് വേറെ പോർഷനായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ സ്ലീവിലാണ് ഞാൻ പ്രത്യേകം കാണിക്കുന്നുള്ളത്. അപ്പോൾ പ്രത്യേകം നല്ല പോലെ ശ്രദ്ധിക്കുക കേട്ടോ. നമ്മളിങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതേ ഷോൾഡർ കൂട്ടുന്നത് ഇവിടെ നേരെ ഇതുവരെ കൂട്ടിക്കഴിഞ്ഞിട്ട് അപ്പോൾ ഒന്ന് പിൻ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ ഇവിടുന്ന് ഇതേ ഇതുപോലെ ഇങ്ങനെ കൂട്ടി വന്നിട്ട് ഷോൾഡർ വരെ കൂട്ടി, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇതേ ഇതുപോലെ കൂട്ടി ഇതേ ഇങ്ങനെ അടിഭാഗത്തേക്ക് കൂട്ടി. ഇനി അടിഭാഗം കൂടെ ശ്രദ്ധിക്കുക. അതേ ഇവിടുന്ന് ഇങ്ങനെ കൂട്ടി വന്നിട്ട് നേരെ ഈ ഒരു പീസിനതെ ലൈനിങ് ഞാനിവിടെ ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് ഭാഗവും ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നേരെ ഇങ്ങനെ കൂട്ടി ഇതേ ഇവിടെയും കൂട്ടിക്കഴിഞ്ഞു. ലൈനിങ് മാത്രം ഒറ്റക്കായിട്ടും കൂട്ടിക്കൊടുക്കുക കേട്ടോ. ലൈനിങ് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ കൂട്ടിക്കൊടുക്കേണ്ടത്. ഈ ഒരു ഹിപ്പ് റൗണ്ട് വരെ ഒരുമിച്ച് കൂട്ടി വന്നിട്ട് അവിടെ തൊട്ടിട്ട് നമ്മൾ വേറെ ഈ ലൈനിങ് മാത്രമായിട്ടും ഈ ഒരു ബോക്സ് സ്പ്ലിറ്റ് മാത്രമായിട്ടുമാണ് കൂട്ടിക്കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് ലാസ്റ്റ് ലുക്ക് കാണാം. അപ്പം ഇതേ കണ്ടില്ലേ രണ്ട് ഭാഗത്തേക്കും ബോക്സ് ആക്കിയിട്ട് തൂങ്ങി നിൽക്കുന്ന രൂപത്തിലാണ് ഈ ഒരു ഡ്രസ്സ് വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.